അയർലൻഡിലെ വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നോക്ക് ഷ്രൈൻ. പ്രകൃതി രമണീയമായ മെയോയിലെ നോക്ക് എന്ന സ്ഥലത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 10 ലക്ഷത്തോളം വിശ്വാസികൾ ഓരോ വർഷവും ഈ ദേവാലയം സന്ദർശിച്ച് മാതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു വരുന്നു. 1879 ഓഗസ്റ്റ് 21 വൈകുന്നേരം മാതാവ് യോസേപ്പ് പിതാവിനോടും യോഹന്നാൻ സ്ലീഹായോടുമൊപ്പം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാതാവും യോസേപ്പ് പിതാവും യോഹന്നാൻ സ്ലീഹായും കൂടെ ഒരു കുഞ്ഞാടിനെയും 15 വരുന്ന ആളുകൾ കണ്ടതായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മീരി ബേൺ എന്ന 26-കാരിയായ യുവതിയും നോക്കിലെ ദേവാലയത്തിലെ വികാരി ആർച്ച് ഡീക്കൺ ബർത്തലോമിയോ കാവനായുടെ ഗ്രഹവിചാരികയായിരുന്ന മീരി മക്ലോഹ്ലിനുമാണ് ഈ അത്ഭുതം ആദ്യമായി കണ്ടത്. മീരി ബേൺ നേരെ വീട്ടിലേക്ക് ഓടി വീട്ടുകാരെ വിവരമറിയിച്ചു. വിവരമറിഞ്ഞ നാട്ടുകാരും പള്ളിയിലേക്ക് ഓടിയെത്തി. ഏകദേശം 2 മണിക്കൂറോളം വിശ്വാസികൾ കൊന്ത ചൊല്ലിക്കൊണ്ട് കണ്ണിമയ്ക്കാതെ ഈ അത്ഭുത ദൃശ്യം കണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രാർത്ഥനയോടെ നിന്നു. അടുത്ത വർഷം, അതായത് 1880 ടുവാം ആർച്ച് ബിഷപ്പായിരുന്ന ജോൺ മഖേയിൽ ഈ അത്ഭുതത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. കമ്മീഷൻ അത്ഭുതം കണ്ടുവെന്ന് അവകാശപ്പെട്ട 15 ചോദ്യം ചെയ്യുകയും അവരുടെ സാക്ഷ്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ചെയ്തു. സാക്ഷ്യങ്ങൾ വിശ്വസനീയവും തൃപ്തികരവുമായ കമ്മീഷൻ വിലയിരുത്തി. കൂടാതെ അത്ഭുതം കൃത്രിമമായി സൃഷ്ടിച്ചതോ സ്വാഭാവിക പ്രതിഭാസമോ അല്ല എന്ന് കമ്മീഷൻ വിലയിരുത്തി. നോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പരേഷൻ ചാപ്പലാണ്. മാതാവും യോസേപ്പ് പിതാവും യോഹന്നാൻ സ്ലീഹായും പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ദേവാലയ ഭിത്തി കവർ ചെയ്തുകൊണ്ടാണ് അപ്പരേഷൻ ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പരേഷൻ 1879 നടന്ന സ്ഥലത്ത് തന്നെ തീർത്ഥാടകർക്ക് സന്ദർശിക്കാനും പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനുമുള്ള രീതിയിലാണ് അപ്പരേഷൻ ചാപ്പൽ ഒരുക്കിയിരിക്കുന്നത്. ദേവാലയത്തിന്റെ അപ്പരേഷൻ നടന്ന ഭിത്തി യാതൊരു കേടും കൂടാതെ സംരക്ഷിച്ചിരിക്കുന്നു. ഭിത്തിയുടെ മുൻപിലായി അപ്പരേഷന്റെ ഓർമ്മ പുതുക്കുവാനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. മാതാവിന്റെ മാർബിളിൽ കൊത്തിയെടുത്ത പ്രതീകം യോസേപ്പ് പിതാവ് വലത്തും യോഹന്നാൻ സ്ലീഹ ഇടത്തും ഭാഗത്തായി എടുത്തു കാണിച്ചിരിക്കുന്നു. ചാപ്പലിന്റെ മധ്യഭാഗത്ത് ആട്ടിൻകുട്ടിയെ മാലാഹമാരുടെ ഇടയിലായിരിക്കുന്ന പ്രകാരം 15 വിവരിച്ചതനുസരിച്ച് സ്ഥാപിച്ചിരിക്കുന്നു. ഇറ്റലിയിലെ പ്രസിദ്ധ ശില്പിയായ പ്രൊഫസർ ലോറൻസോ ഫെറിയാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഇവ വെഞ്ചരിച്ചത്. മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായവരുടെ കല്ലറകൾ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു സ്ഥലമാണ്. 10 നോക്ക് ദേവാലയത്തോട് ചേർന്നുള്ള പഴയ നോക്ക് ശ്മശാനത്തിലെ അവരുടെ തന്നെ കുടുംബ കല്ലറകളിൽ സംസ്കരിച്ചിരിക്കുന്നു. ശ്മശാനത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലും കല്ലറകളിലും സാക്ഷികളുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. ജൂഡി കാമ്പൽ, ഡൊമിനിക് പോണ്ട് സീനിയർ, മാർഗറ്റ് പോണ്ട്, മാർഗ്രറ്റ്, ഡൊമിനിക്, ബ്രിജിറ്റ് ട്രെഞ്ച്, മേരി ബർട്ടൺ, പാട്രിക് വോഷ്, പാട്രിക് പേൺ, ഹക് ഫ്ലാറ്റ്ലി എന്നീ സാക്ഷികളെയാണ് ശ്മശാനത്തിൽ സംസ്കരിച്ചിട്ടുള്ളത്. സമസ്ത ലോകത്തിനും അനുഗ്രഹം പകർന്നുകൊണ്ട് മനം തകർന്നവർക്ക് ആശ്വാസമായി അമ്മയുടെ നിത്യസാന്നിധ്യമായി നിലകൊള്ളുന്ന നോക്കിലെ ദേവാലയത്തിൽ പ്രാർത്ഥനയോടെ നാം എവർക്കും കടന്നു ചെല്ലാം, അനുഗ്രഹം പ്രാപിക്കാം.